അസലാമലൈക്കും വാഹമത്തുള്ള ഒരു ദമ്പതികൾക്ക് രണ്ടാന്മക്കൾ ഇരട്ടകൾ പഠിക്കാൻ മിടുക്കന്മാർ രണ്ട് പേരുടെയും ലക്ഷ്യം ഡോക്ടറായി തീരണമെന്നുള്ളതാണ് അതിനുവേണ്ടി അവർ പഠിച്ചു പരിശ്രമിച്ചു രണ്ടുപേരും റാങ്കോട് കൂടി ഡോക്ടർമാരായി ഒരു പട്ടണത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ തങ്ങളുടെ സേവനം ആരംഭിച്ചു കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ ഒരാളിൻ്റെ അരികിൽ ജനങ്ങൾ തിക്കി തിരക്കാൻ തുടങ്ങി സമൂഹത്തിലും അദ്ദേഹത്തിന് വലിയ സ്ഥാനമാണ് സാമ്പത്തികമായും അദ്ദേഹം ഉയർന്നു വന്നു എന്നാൽ രണ്ടാമത്തെ ആളിൻ്റെ അരികിൽ ആദ്യമുണ്ടായിരുന്ന തിരക്കൊക്കെ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്നു സമൂഹത്തിൽ വലിയ സ്ഥാനമില്ല സാമ്പത്തികമായിട്ടും വലിയ ഉയർച്ചയില്ല തങ്ങളുടെ രണ്ടു മക്കളും ഒരുപോലെ കഴിവുള്ളവരാണ് ായിട്ടും എന്തുകൊണ്ടാണ് ഈ അന്തരം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ടു പേരുടെയും അരികിലേക്ക് പോകുന്ന കുറേ ആൾക്കാരെ ഈ ദമ്പതികൾ അരികിലേക്ക് വല്ലിച്ചു ഒന്നാമത്തെ ഡോക്ടറുടെ അരികിലേക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞു ആ ഡോക്ടറുടെ അരികിലേക്ക് ഒന്ന് കടന്നു തന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മതി തൊണ്ണൂറ് ശതമാനം അസുഖവും മാറും ബാക്കി പത്തു ശതമാനത്തിന് മെഡിസിൻ കഴിച്ചാൽ മതിയാകും അദ്ദേഹത്തെ പോലുള്ള ഡോക്ടർമാരാണ് നമുക്ക് ആവശ്യം അദ്ദേഹം ഞങ്ങളുടെ ജീവനാണ് എന്നാൽ രണ്ടാമത്തെ ഡോക്ടറുടെ അരികിലേക്ക് കടന്നു പോയ ആൾക്കാർ പറഞ്ഞു ഇയാളുടെ അരികിലേക്ക് നടന്നു ചെല്ലുന്ന ആൾക്കാർ ഇയാളുടെ വാക്ക് കേട്ടാൽ പിന്നെ അവരെ എടുത്തുകൊണ്ട് വരേണ്ടി വരും എന്തൊരു മനുഷ്യനാണ് ഇയാൾ ഇയാളൊക്കെ എങ്ങനെയാണ് ഡോക്ടറായി തീർന്നത് ഈ ഒരു അന്തരം വാക്കുകൾക്ക് ഒരല്പമെങ്കിലും പ്രാധാന്യമുള്ള ഏതൊരു മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും ചില ആൾക്കാർ ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും നേടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നാൽ മറ്റു ചിലർ വളരെ പഠനമുണ്ടായിരിക്കും വളരെ കഴിവുകൾ ഉണ്ടായിരിക്കും എന്നിട്ടും ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും നേടിയെടുക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുന്നു എങ്ങനെയാണ് ഒരു വിഭാഗം ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ഇരുപത് ശതമാനം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മസിദ്ധമായ അവരുടെ കഴിവുകൾ തന്നെയാണ് എന്നാൽ ബാക്കി എൺപത് ശതമാനം പേരും തങ്ങളുടെ പഠനത്തിലൂടെ പരിശീലനത്തിലൂടെയാണ് ഈ ഒരു മികച്ച കഴിവിലേക്ക് എത്തിച്ചേരുന്നത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളൊരു സ്കൂൾ അധ്യാപകനാകാം അല്ലെങ്കിൽ മദ്രസ അധ്യാപകനാകാം അല്ലെങ്കിൽ ട്യൂഷൻ അധ്യാപകനാകാം അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ലീഡർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇമാമോ പ്രഭാഷകനോ സംസാരത്തിന് പ്രാധാന്യമുള്ള ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നാലും തീർച്ചയായിട്ടും പഠനത്തിലൂടെ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വ്യക്തിത്വമായിട്ട് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ കൂടി അൽഹുദാസ് സ്പീച്ചും വെൻടെക് ഓൺലൈൻ അക്കാദമിയും കൂടിയിട്ട് ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ് മിക്കവാറും ജനുവരി ലാസ്റ്റ് ആയിരിക്കും ആ പ്രോഗ്രാം നടക്കുക നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന അയാളായിരുന്നാലും അവിടെ ഏറ്റവും മികച്ച വ്യക്തിയായി ഉയർന്നു വരണമെന്ന് മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും നേടിയെടുക്കുന്ന വ്യക്തിയായി മാറണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക ഒരു കാര്യം ഓർമ്മിക്കുക നാളെ എന്തെങ്കിലും ലഭിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ മരണം വരെയും അവസരങ്ങൾ നമുക്ക് ലഭിച്ചു എന്ന് വരില്ല മറിച്ച് മുന്നിലുള്ള അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നവർ അവരാണ് വിജികൾ വിജികളുടെ ലോകം അവരെയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ ഉറപ്പാക്കുക ഏറ്റവും മികച്ച വ്യക്തികളായി മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും നേടിയെടുക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ നമ്മൾ തയ്യാറാവുക തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ നിങ്ങൾ കടന്നുവരിക ഞാനും ഉണ്ടാകും ആ വർക്ക്ഷോപ്പിൽ നിങ്ങളോടൊപ്പം അതുവരെയും അസലമലേക്കും വാഹമത്തല്ലാഹി വാത്തു